ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ മിസ്സിന് പറയാനുള്ളത് NIOS 2024 ഏപ്രിൽ ബാച്ചിലെ പബ്ലിക് എക്സാമിനേഷൻ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിനോടാണ്. നിങ്ങളുടെ റിസൾട്ട് ഈ അടുത്ത് തന്നെ വരുമെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? നേരത്തെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയാം, ജൂൺ ജൂലൈയിൽ നിങ്ങളുടെ റിസൾട്ട് വരാറുണ്ട്. സ്വാഭാവികമായിട്ട് ആ ഒരു മാസത്ത് തന്നെ നമുക്ക് നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ റിസൾട്ട് വരട്ടെ, നിങ്ങളുടെ റിസൾട്ട് വന്ന ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അതിന് നിങ്ങൾ പാസ്സാണെങ്കിൽ ഫെയിൽഡ് ആയാലും നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇപ്പം നിങ്ങൾക്ക് NIOS ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ കാണാൻ പറ്റും. ഈ സർട്ടിഫിക്കറ്റിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേരുണ്ടാവും, നിങ്ങളുടെ ഗാർഡിയൻ പേരുണ്ടാവും, നിങ്ങളുടെ ഗാർഡിയൻസ് അതായത് അമ്മ അച്ഛൻ ആരുടെയാണോ അവരുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതിൽ കൃത്യമായിട്ട്. അതുപോലെ തന്നെ നമ്മളെ കേരള ബോർഡിലൊക്കെ ഈ സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആവുന്ന പോലെ തന്നെ NIOS ബോർഡിൻ്റെയും ടൈറ്റിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാൻ പറ്റും. അതോടൊപ്പം നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ അതൊക്കെയാണ് മുകളിലെ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ അത് കഴിഞ്ഞ് താഴേക്ക് അതിൻ്റെ മിഡിൽ പോർഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റുകൾ, നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തിട്ടുണ്ടോ ആ സബ്ജക്റ്റുകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ആ സബ്ജക്റ്റുകളുടെ കോഡ് അടക്കമാണ് ആ ഒരു ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുക. അപ്പം കോഡും സബ്ജക്റ്റും അതിനടുത്തായിട്ട് ടോട്ടൽ മാർക്കും, ഓരോ സബ്ജക്റ്റിൻ്റെയും ടോട്ടൽ മാർക്ക് 100 കൊടുക്കുക. അതുപോലെ തന്നെ അതിനെ ഡിവൈഡ് ചെയ്ത് ഓരോ സെഷൻസ് ആക്കിയിട്ടുണ്ട്. തിയറി എക്സാം, അതുപോലെ പ്രാക്ടിക്കൽ എക്സാം, അതിനടുത്തായിട്ട് തന്നെ TMA മാർക്ക്, അതുപോലെ 3 സെഷനായിട്ടാണല്ലോ നമ്മുടെ എക്സാമിൻ്റെ മാർക്കുകൾ ഉള്ളത്. അപ്പം ഈ ഒരു ഭാഗങ്ങളിൽ നിങ്ങൾക്ക് എത്ര എത്ര മാർക്കുകളാണോ കിട്ടിയിട്ടുള്ളത് അതും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ ടോട്ടലും താഴെയായിട്ട് ഗ്രാൻഡ് ടോട്ടലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ സർട്ടിഫിക്കറ്റിൽ മാർക്കിൻ്റെ ഭാഗങ്ങളിൽ ഈ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഇതിന് താഴെയായിട്ട് നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളതും വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. പാസ് ആണെങ്കിൽ പാസ് എന്ന് തന്നെ കാണാൻ പറ്റും. അതല്ല നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഫെയിൽ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അവിടെ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പം ഇത് തന്നെ ഫെയിൽ ആയതിൻ്റെ കാരണവും ആ മാർക്കിൻ്റെ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. SYC, SYCT, SYCP എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഡിലാണ് നിങ്ങൾക്കത് കാണാൻ പറ്റുക. SYCT ഈ കാര്യങ്ങളൊക്കെ, ഈ കോഡുകളൊക്കെ എന്താണ് എന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ മിസ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളുടെ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ആർക്കും ഇതുപോലൊരു കോഡുകളൊന്നും സർട്ടിഫിക്കറ്റിൽ വരാതെ എല്ലാത്തിലും നല്ല മാർക്ക് കിട്ടി പാസ്സാവട്ടെ എന്ന് മിസ് വിഷ് ചെയ്യുകയാണ്. എല്ലാവർക്കും താങ്ക് യു.